പ്രിയ മാതാപിതാക്കളെ, ഞാൻ റൂബി ജോസഫ് ചാർലി. ലോക്ക്ഡൗൺ അനിശ്ചിതമായി നീളുന്ന ഈ കാലയളവിൽ കുട്ടികളുടെ പഠനത്തെക്കുറിച്ച് ഓർത്ത് നമ്മൾ എല്ലാവരും തന്നെ ഏറെ ആശങ്കാകുലരാണ്. മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചിരിക്കുന്നു. പക്ഷേ നമ്മുടെ ചെറിയ കുട്ടികൾക്ക്, എന്ന് വെച്ചാൽ പ്രീ സ്കൂളിലേക്ക് പുതിയ അക്ഷരം പഠിക്കേണ്ട കുട്ടികളുടെ മാതാപിതാക്കളെ വളരെ വിഷമത്തിലാണ്. എന്താ ചെയ്യുക എന്നറിയാതെ അവർ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ആദ്യമായിട്ട് കുഞ്ഞുങ്ങൾ അക്ഷര പഠനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവർ, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ, അവരുടെ കുഞ്ഞ് കൈവിരൽത്തുമ്പുകളിലെ പേശികൾക്ക് വികാസം സാധ്യമാകുന്ന പ്രവർത്തനങ്ങൾ, ആക്ടിവിറ്റീസ് നമ്മൾ കുട്ടികൾക്ക് നൽകണം. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ എളുപ്പത്തിൽ ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലുള്ള ചെറുപയർ, വൻപയർ, കടല, പരിപ്പ് ഇവെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് ഓരോന്ന് ഇങ്ങനെ പെറുക്കിയെടുക്കുമ്പോൾ, അത് വേർതിരിക്കാനായിട്ട് പറയും. അപ്പോൾ അവരതങ്ങനെ പെറുക്കിയെടുക്കുമ്പോൾ അവരുടെ കുഞ്ഞു കൈവിരൽ, ആ വിരൽത്തുമ്പുകളിലെ പേശികൾക്ക് എക്സസൈസ് ലഭിക്കുക. അത് കൂടുതൽ അതിന് വേണ്ട ഒരു വികാസം സാധ്യമാകുകയും ചെയ്യും. അതോടൊപ്പം തന്നെ കുറച്ച് കളർ പെൻസിലുകളും ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട്, ക്രയോൺസ് വാങ്ങിച്ചു കൊടുത്തിട്ട് കളർ ചെയ്യാനായിട്ട് കുട്ടികളെ പരിശീലിപ്പിക്കാവുന്നതാണ്. അതോടൊപ്പം കുട്ടികളെ ചിത്രം വരയ്ക്കാനായിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. എഴുത്തിന് മുൻപേ വരയെന്നാണ് പറയുക. അതുകൊണ്ട് കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ, വീട്, കൊച്ചു പാവ, എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇഷ്ടമുള്ള, കുട്ടികൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ചിത്രങ്ങളൊക്കെ വരയ്ക്കാനായിട്ട് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കണം. അതിനുശേഷമാണ് നമുക്ക് അക്ഷര പഠനത്തിലേക്ക് കടക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഒരു നല്ല ഒരു ഉത്സാഹവും ഉന്മേഷമൊക്കെ കുട്ടികളിലുണ്ടാവും. ഇതൊക്കെ കാണുമ്പോൾ അവർ ചെയ്ത പ്രവൃത്തികളൊക്കെ കാണും. അതിനുശേഷമാണ് അക്ഷര പഠനത്തിലേക്ക് നാം കടക്കേണ്ടത്. അപ്പോൾ നമുക്ക് കുഞ്ഞുമക്കളെ എങ്ങനെ അക്ഷരലോകത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാം എന്ന ഒരു ചെറിയ ഒരു ഇത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ മലയാളത്തിലെ ആദ്യത്തെ അക്ഷരം ആ പഠിപ്പിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ലേറ്റിലാണ് കുട്ടികളെ കൊണ്ട് എഴുതിക്കുന്നതെങ്കിൽ സാധാരണ വലിയൊരു റായാണ് കുട്ടികൾ എഴുതുക ആദ്യം തന്നെ. അപ്പോൾ ആ റായാണ് നമ്മൾ ആദ്യം എഴുതിക്കുക. അപ്പോൾ അത് ഒത്തിരി വലുപ്പത്തിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ലേറ്റിൽ രണ്ട് വരയിട്ടിട്ട് ആ വരയുടെ ഉള്ളിലായിട്ട് റായ എഴുതാനായിട്ട് നമ്മൾ കുട്ടികളെ പരിശീലിപ്പിക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്ലേറ്റ് എടുത്തിട്ട് സ്ലേറ്റിൽ ഇങ്ങനെ രണ്ട് വര, നേരെയുള്ള രണ്ട് വര ഇടുക. അതിനുള്ളിൽ ഈ താഴത്തെ വരയിൽ നിന്ന് തുടങ്ങി മുകളിലത്തെ വരയിൽ മുട്ടിച്ച് വളച്ച് താഴത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ റായ എഴുതാനായിട്ട് പഠിപ്പിക്കണം. അപ്പോൾ കുട്ടികൾക്ക് റായ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ഒരക്ഷരത്തിലും കുട്ടികൾക്ക് പറഞ്ഞാൽ അറിയില്ല. അത് കാരണം അവർ അങ്ങനെ ഒരു അത് മൂർത്ത ഭാവമല്ല അല്ലല്ലോ. അപ്പോൾ നമ്മളൊരു കുട്ടികൾ കാണുന്നതും അനുഭവിക്കുന്നതുമായ ഒരു സാധനത്തെ ബന്ധപ്പെടുത്തി വേണം നമ്മൾ കുട്ടികളെ അക്ഷരം പഠിപ്പിക്കാൻ. അപ്പോൾ റായ എന്ന് പറയുമ്പോൾ നമുക്ക് ഉദാഹരണത്തിന് കുഞ്ഞിൻ്റെ തലയിൽ വെക്കുന്ന ബോ ഇല്ലേ, ആ ഷേപ്പാണ് റാ, അതുപോലെ വരയ്ക്കണം എന്ന് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ അടുത്തത് നമ്മൾ ചെയ്യുന്നത് രായാണ്. അപ്പോൾ റാ എഴുതി അകത്തേക്ക് വളച്ച് ഇടുന്നതാണ് രാ. അപ്പോൾ രാജാവിൻ്റെ രായെന്നോ രാത്രിയുടെ രായെന്നോ ഒക്കെ നമുക്ക് പറയാം. കൂടാതെ അമ്മയുടെ പേര് രാജി എന്നോ അങ്കിളുടെയൊക്കെ രാജേഷ്, അങ്ങനെ എന്തെങ്കിലും രാ കുട്ടികളുടെ പേരൊക്കെ ആണെങ്കിൽ അവരെയൊക്കെ പറഞ്ഞ് നമുക്ക് അതിൽ പഠിച്ച് നമ്മുടെ രാജേഷ് അങ്കിളിൻ്റെ രായെന്നോ രാജി അമ്മയുടെ രായെന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുട്ടികളെ ഇത് കൂടുതൽ ഫെമിലിയർ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം നെക്സ്റ്റ് അക്ഷരം നമ്മൾ പഠിപ്പിക്കുന്നത് തായാണ്. റാ എഴുതി രാ പോലെ എഴുതി അകത്തേക്ക് കയറ്റി മുകളിൽ വന്ന് വരയിൽ മുട്ടി താഴേക്ക് വരുന്ന തത്തമ്മയുടെ തലയുടെ അങ്ങനെ നമുക്ക് ഒരക്ഷരങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് അടുത്ത അക്ഷരം എന്ന് പറയുന്നത് ദായാണ്. ദീപത്തിൻ്റെ ദായെന്നോ ദൈവത്തിൻ്റെ ദായെന്നോ ഒക്കെ പറഞ്ഞ് നമുക്ക് മക്കളെ ഇത് പരിചയപ്പെടുത്തി എടുക്കാം. ദാ റാവൂലെഴുതി അകത്തേക്ക് വളച്ച് പുറത്തേക്ക് വന്ന് താഴത്തെ വരെ മുട്ടുക, ഇതാണ് ദ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, മലയാളം പഠിക്കുമ്പോൾ ടു ലൈനിൽ തന്നെ മക്കളെ എഴുതി പഠിപ്പിക്കാനായിട്ട് പരിശീലിപ്പിക്കുക. അതോടൊപ്പം തന്നെ കറക്റ്റ് പോസ്റ്ററിൽ എഴുതാൻ, കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ എഴുതാനായിട്ട് മക്കളെ പഠിപ്പിക്കണം. ഇത്രയും അക്ഷരം പഠിച്ച് കഴിഞ്ഞാൽ, ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ആയിലേക്ക് പോകാവുന്നതാണ്. ആയിലേക്ക് പോകാനായിട്ട് ഇതുപോലെ തന്നെ രണ്ട് വര എടുക്കുക എന്ന് പറഞ്ഞു കൊടുക്കുക മക്കളോട്. പറഞ്ഞാൽ ആദ്യം ദാ എഴുതുക,
എന്നിട്ട് നേരെ ഇങ്ങി വന്നാരുന്നൊരു തത്തമ്മയുടെ തായലിനെ പോലെ ചുറ്റി ഇടുക അത് വരയിൽ മുട്ടിക്കുക എല്ലാം വരയിൽ മുട്ടി വൃത്തിയായിട്ട് എഴുതാനിട്ട് അവസാനം രായ എഴുതി കഴിഞ്ഞാൽ ആയി അമ്മയുടെയാ അച്ഛൻ്റെയാ അങ്ങനെ ആ നമുക്ക് പഠിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും ആ പഠിച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് നെക്സ്റ്റ് ലെറ്റർ ആ പഠിപ്പിക്കാം ആ പഠിപ്പിക്കാനായിട്ട് ഇതുപോലെ തന്നെ ഇതാ എഴുതി അകത്തേക്ക് വളച്ച് പുറത്ത് വന്നിട്ട് ചുറ്റിയെടുത്ത് തത്തമ്മയുടെ താവോലിങ്ങി വന്ന് രാജാവിൻ്റെ രാവോല എഴുതുമ്പോൾ ആ എഴുതി എന്നിട്ട് അത് ആനയുടെ ആ ആനയ്ക്ക് തുമ്പിക്കയുണ്ട് ആ തുമ്പിക്കൈ പോലെ നീട്ടിയിടുമ്പോൾ ആനയുടെ ആ ഇങ്ങനെ നമുക്ക് മലയാള അക്ഷരം പഠിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ പ്രത്യേകപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എപ്പോഴും വരയിൽ മുട്ടിച്ച് നല്ല വൃത്തിയായിട്ട് എഴുതാനായിട്ട് പരിശീലിപ്പിക്കണം അത് ചില കുട്ടികളൊക്കെ അക്ഷരം കറക്റ്റ് പോസ്റ്റിൽ എഴുതാൻ പഠിക്കാത്തത് കൊണ്ട് വേറെ കുഴപ്പങ്ങളുണ്ടാകും അവർ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതി വെക്കും ആദ്യം തത്തമ്മയുടെ താ പോലെ എഴുതി ഇങ്ങനെ എഴുതിയിട്ട് ഇവിടെ കൊണ്ടുവന്നൊരു വരയൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ കുട്ടികൾ ആ എഴുതാറുണ്ട് അപ്പം അങ്ങനെ ഒന്നും ചെയ്യിക്കാതെ കറക്റ്റായിട്ട് നമ്മൾ അക്ഷരം പഠിപ്പിച്ചെടുക്കാനായിട്ട് ഇതുപോലെ പഠിപ്പിച്ചെടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശ രൂപം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലെ കുട്ടികളെ ആ ആയും എഴുതിച്ച് തുടങ്ങുക പിന്നീട് നമുക്ക് ബാക്കിയുള്ള അക്ഷരങ്ങൾ എങ്ങനെ പഠിപ്പിക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോസിലൂടെയൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും.